എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുഹൃത്ത് അൻഷാദ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നല്ലൊരു മറൈൻ റിലേറ്റഡ് ടോപ്പിക്കുമായിട്ടാണ്. അതെ, മറ്റേ ഇതിനു മുന്നത്തുള്ള വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ അതിൻ്റെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഇതിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് CDC ബുക്ക് എടുക്കേണ്ടത്, അതെ കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ബുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത്, എത്ര രൂപയാണ് അതിൻ്റെ ഫീസ്, എവിടെ നിന്നാണ് എടുക്കേണ്ടത്, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ മാന്യ പ്രേക്ഷകരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഇതിന് മുന്നത്തുള്ള എപ്പിസോഡിൽ എല്ലാ പ്രാവശ്യവും പറയുന്നുണ്ട് CDC ബുക്ക്. എന്താണ് ഈ CDC ബുക്ക്? ആദ്യമായി ഒരു കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ CDC ബുക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക തോന്നുന്നുണ്ട്. സോ അതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമല്ല. CDC ബുക്കിൻ്റെ ഫുൾ ഫോം കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്. അത് യൂസ് ചെയ്യുന്നത് സിയിൽ വർക്ക് ചെയ്യുന്ന സീമാൻ്റെ ലൈസൻസ്, പാസ്പോർട്ട് പോലെ തന്നെ ഉള്ള ഒരു സെയിം അത്രയും പവറുള്ള സാധനമാണ് CDC ബുക്ക്. അത് ഇന്ത്യൻ CDC ബുക്ക് ആണെങ്കിൽ തന്നെ വേൾഡിൽ തന്നെ 4-5 കാറ്റഗറി ഹൈ റാങ്കിൽ നിൽക്കുന്ന സാധനമാണ് CDC ബുക്ക്. നമുക്കിന്ന് നോക്കാം കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ ബുക്കിൻ്റെ രൂപം. നിങ്ങൾക്കെല്ലാവരും കണ്ടിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായും കാണുക, ഇതാണ് കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, അതെ CDC. ഇതിൻ്റെ വാലിഡിറ്റി 10 വർഷമാണ്. ഇത് അതിൻ്റെ ഫസ്റ്റ് പേജ് നിങ്ങൾ തുറക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോട്ടോ, പിന്നെ നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കാര്യങ്ങളെല്ലാം. പിന്നെ നിങ്ങൾ ഈ CDC ബുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സെക്ഷനിൽ ഫോർ ക്രൂയിസ് ഓൺലി എന്ന് അടിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രൂയിസ് ഷിപ്പിൽ മാത്രമേ ജോലിക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. മർച്ചന്റ് നേവിയിലേക്ക് കയറാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ ഫോർ ക്രൂയിസ് ഓൺലി എന്ന് അടിച്ച് മേടിക്കരുത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് സ്ഥലത്തും യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൻ്റെ പേരാണ് ഓപ്പൺ CDC, മറ്റേത് ക്രൂയിസ് ഷിപ്പിൽ മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കാരണവശാലും ഫോർ ക്രൂയിസ് ഓൺലി എന്ന് എഴുതി പാടില്ല. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം അത് നടക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കോഴ്സുകൾ, അതെ 5 സബ്ജക്റ്റ് കോഴ്സാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഈ CDC ബുക്ക് കിട്ടുന്ന സമയത്ത്. ഈ സർട്ടിഫിക്കറ്റ് ഒന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൺബോർഡ് ചെല്ലുന്ന സമയത്ത് ഇത് അവർ അപ്രൂവ് ചെയ്യില്ല, അത് ഫേക്ക് കാറ്റഗറിയിലാണ് ഇത് പെടുത്തുന്നത്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പിലാണ് മെയിൻ കാറ്റഗറി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക കാര്യമാണത്. നിങ്ങൾ 8 മാസം 6 മാസമോ ഓൺബോർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ക്യാപ്റ്റൻ്റെ സീൽ, ഷിപ്പിൻ്റെ IMO നമ്പർ, എല്ലാം ഫ്ലാഗ് വെസലിൻ്റെ എല്ലാം ഡീറ്റെയിൽസുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എത്ര സീല് മീൻസ് നിങ്ങൾ എത്ര കോൺട്രാക്റ്റ് ചെയ്യുന്നോ അത്രയും സീലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ 3 കോൺട്രാക്റ്റ് ചെയ്തു, ആ 3 കോൺട്രാക്റ്റിൻ്റെ സീലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഞാൻ വർക്ക് ചെയ്തത് റോയൽ കരീബിയൻ ക്രൂയിസ് ഷിപ്പാണ്. സോ അതിൻ്റെ ഫ്ലാഗ് സ്റ്റേറ്റ് ബഹാമസ് ആണ്. അതിൻ്റെ ഇതാണ് കൊടുത്തിരുന്നത്, ക്യാപ്റ്റൻ്റെ സീല്, ഷിപ്പിൻ്റെ സീല്, ഫ്ലാഗ് സീൽ, IMO സീൽ, ഇത് 3 ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഹലോ, എന്താണ് CDC ബുക്ക്? ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്, എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിച്ച് കേൾക്കുക. 15 ദിവസത്തെ STCW കോഴ്സ്, അതെ സ്റ്റാൻഡേർഡ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വാച്ച് കീപ്പിംഗ്, 5 സബ്ജക്ട് വിത്ത് ഇൻഡോസ് നമ്പർ. അത് കിട്ടിയതിന് ശേഷം, അത് നിങ്ങൾ കോളേജിൽ പാസ്ഔട്ട് ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ ഇത് കോളേജിൽ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഏജൻസിയെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക. CDC എടുക്കാനായിട്ട് ഏജൻസിയെ കോണ്ടാക്ട് ചെയ്തില്ലെങ്കിലും DG Shipping വെബ്സൈറ്റിൽ കയറിയിട്ടായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജൻസി ത്രൂ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏജൻസി ഒരു 3000-4000 രൂപ അവർക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഡയറക്റ്റ് ആണെങ്കിൽ വെറും 500 രൂപ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട്. അത് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും CDC ബുക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്. CDC ബുക്ക് കിട്ടാനായിട്ട് 3 മാസമാണ് ഇതിൻ്റെ കാലാവധി. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 ആഴ്ച കൊണ്ട് നിങ്ങൾക്കൊരു ടെമ്പററി ഒരു പേപ്പർ കിട്ടും. ആ ടെമ്പററി പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാം. റിയൽ ആയിട്ടുള്ള ബുക്ക് കൈ കിട്ടണമെങ്കിൽ 3 മാസം പിടിക്കും. എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒറിജിനൽ കയ്യിൽ ബുക്ക് കിട്ടിയതിന് ശേഷം മാത്രം ഓൺബോർഡിലേക്ക് ചെല്ലുക. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഓഫ് ആവുന്ന സമയത്ത് ക്യാപ്റ്റൻ്റെ സീല് CDC ബുക്കിൽ കിട്ടും. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വേറെ ഈ ഒരു കമ്പനി കഴിഞ്ഞ് വേറൊരു കമ്പനിയിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതെ CDC ബുക്കിലെ എക്സ്പീരിയൻസ് ആണ് അവർ ആദ്യം ഫസ്റ്റ് ചോദിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ലെങ്കിൽ തന്നെ
സീഡീസ് ബുക്ക് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നല്ല കാറ്റഗറിയിൽപ്പെടുത്തി ഇന്റർവ്യൂവിന് നല്ലൊരു സ്കോർ അതിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് സീഡീസ് ബുക്ക് എവിടെ നിന്നാണ് എടുക്കേണ്ടത്, എത്രയാണ് അതിൻ്റെ ഫീസ് ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ബുക്ക് കൊണ്ട് എനിക്ക് കിട്ടിയ ഉപയോഗങ്ങൾ, ഞാനിപ്പോൾ എൻ്റെ ഫസ്റ്റ് കോൺട്രാക്ട് കഴിഞ്ഞ് സെക്കൻഡ് കോൺട്രാക്റ്റിൽ വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് ജർമ്മനി എയർപോർട്ടിലേക്ക് കമ്പനി ട്രാൻസ്ഫർ ചെയ്തു. ആ സമയത്ത് എൻ്റെ അടുത്ത് സി ഡി സി ബുക്ക് ഉള്ളത് കൊണ്ട് എയർപോർട്ടിൽ തന്നെ സ്പെഷ്യൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെടുത്തി എനിക്ക് ഫ്ലൈറ്റ് ട്രാൻസ്ഫർ ആയിരുന്നു. അവിടെ പ്രശ്നങ്ങളൊന്നും അധികം ക്യൂവിൽ നിൽക്കാണ്ട് തന്നെ അധികം പേപ്പേഴ്സ് ഒന്നും ചോദിക്കാണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എനിക്കത് ട്രാൻസ്ഫറിങ് ചെയ്ത് പോകാൻ സാധിക്കുന്നു ട്രാൻസ്ഫറിങ് ചെയ്ത് പോകാൻ സാധിച്ചു. ഈ ബുക്കില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ചോദ്യം ചെയ്യും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് ജർമ്മനി എത്തുന്നു. സോ നിങ്ങൾക്കറിയാലോ വിത്തൗട്ട് IELTS വിത്തൗട്ട് വിസയോട് കൂടാണ്ട് തന്നെ വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് എത്തി. സോ അതിൻ്റെ പവറാണ് സി ഡി സി ബുക്ക്. അതെ, ഇന്ത്യൻ സി ഡി സി നമ്പർ വൺ സി ഡി സി ബുക്ക്. അതായത് മീൻസ് അഞ്ച് റാങ്കിലുള്ള സി ഡി സി ബുക്ക് ഉണ്ട്. ഫസ്റ്റ് UK CDC ആണ് നമ്പർ വൺ. നമ്മുടെ കാറ്റഗറി CDC 5th റാങ്കിലാണ് നമ്മുടെ ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് നല്ലൊരു വാലിഡിറ്റിയാണ് ഇന്ത്യൻ സീഫേഴ്സിന്. വേറൊരു ഗുണം കൂടിയുണ്ട് ഈ CDC ബുക്ക്. UK, അതെ, യുണൈറ്റഡ് കിങ്ഡത്തിൽ എൻട്രി ചെയ്യാനായിട്ട് വിസയുടെ ഇപ്പോൾ ആവശ്യമില്ല. ഇന്ത്യൻ CDC ബുക്ക് ഉണ്ടെങ്കിൽ കമ്പനി ലെറ്റർ ഓഫ് ഇന്റന്റ് തരികയാണെങ്കിൽ, ലെറ്റർ ഓഫ് എംപ്ലോയ്മെന്റ് ലെറ്റർ തരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിസ കൂടാണ്ട് തന്നെ UKയിൽ എൻട്രി ചെയ്യാൻ പറ്റും. അതെ, യുണൈറ്റഡ് കിങ്ഡം ലാൻഡിൽ സീമാനെ എൻട്രി ചെയ്യാം. അതാണ് ഈ ഇന്ത്യൻ CDC കൊണ്ടുള്ള മേജർ ആയിട്ടുള്ള ബെനിഫിറ്റ്. എല്ലാ മാന്യ പ്രവേശകർക്കും ഞാൻ പറഞ്ഞ ഈ കണ്ടന്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ മറൈൻ റിലേറ്റഡ് കണ്ടന്റ് അറിവുകൾ നേടണമെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സന്ദർശിക്കുക. ഞാൻ ഇതിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഓൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാൻ മറ്റ് ചാനലിൽ നിന്ന് കടമെടുത്തോ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നോട്ട് ചെയ്തോ അവരോട് ചോദിച്ചോ അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഓൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, എൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട് ഒരുപാട് പേരിപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ വന്ന് കമൻറ്റുകൾ കാര്യങ്ങളിൽ അവരുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ അവരെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള കമൻ്റാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതെ, നല്ല രീതിക്കാണ് ഞാൻ അവരെ ഗൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ മറൈൻ റിലേറ്റഡ് കണ്ടന്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും സന്ദർശിക്കുക. നല്ല വ്യത്യസ്തമായ മറൈൻ റിലേറ്റഡ് കണ്ടന്റ് ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ അങ്ങനെയോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കുന്നതാണ്. സോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാനിപ്പോൾ സൈൻ ഓഫ് ചെയ്യുകയാണ്. എൻ്റെ പേര് അൻഷാദ് അൻവർ. നല്ലൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈമിൽ നമുക്ക് തീർച്ചയായും കാണുന്നവരെയും. താങ്ക് യു.